wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kai irche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാണ് ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്മസിനുള്ളതാണ് അത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ, മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kai irche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്തുമസിനുള്ളതാന്നത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി. അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30-ന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി, ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇന്ന് തോന്നുന്നത് എന്തിനായിരുന്നു ഈ പാവം പെണ്ണിന് സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്തരത്തിലേക്കില് എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ തൈ മുഖം. അതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. ചിട്ടവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷിക ഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനെയാണ് ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നാട് നോട്ടം തന്ന സ്വന്തം പുസ്തകം മുന്നാടുകൾ പോലീസുകാർ പൂത്തത് മലയാള സിനിമയിൽ
മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇതില്ല മുഖം മാത്രം, എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുതേ, പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയും ഇനി വെളുക്കാനാകില്ല. ഓക്കെ, അവർക്ക് മ്യൂസിക് നേടിയിട്ടുണ്ട് കേട്ടോ, അത് ഞെക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാര. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. എടി എന്റെ മുടിയ മുടിക്കാ കയ്യടിക്കേണ്ടി, എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എന്റെ മുടിയൊന്ന് വെട്ടു, ഒന്ന് കോലത്തിൽ നടക്കും. ഓല കാണാണ്ട് കളിച്ചതായി ഇത്രയും കാലം, ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരി വില്ലൊളി വീണലിൻ മല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകന, സുന്ദരയാ ഒരു ഭാര്യ, ജനക്കാരുണ്ടോ ജാഗവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? അങ്ങേക്കാട്ടിലെ മുളല് കേട്ടെ, ഇങ്ങേക്കാട്ടിലെ മുളല് കേട്ടെ, കടല വണ്ടല മുളുന്ന സിംഹത്തിൽ വെള്ളാരും കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരും കണ്ണുള്ള വെള്ളി മൂങ്ങ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. നീലാകാശം ലാലേട്ടനോടാകല്ലേ കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലം കെ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോൾ. വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര പോലെയാ
അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രനാഥന്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാര അനുരാഗ വിലോചനായി. വാതിലില്ലാതോത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനോറിടും വിശലായി. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം, നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക, ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ. സ്വാമി സ്വാമി അല്ലേ പറഞ്ഞ് സംഗീതാനന്ദ സാരാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക, അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക, എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ. എന്റെ മെഴുകില്ല, എന്റെ മെഴുകില്ല. ഉമ്മേട്ടാ എന്താ വേണ്ടത്? വിനോദ് ഉണ്ണേട്ടനെ ഓർമ്മയുണ്ടോ? ആ ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണേട്ടാ എന്താ വേണ്ടത്? ഉണ്ണേട്ടന്റെ വീട് എവിടാ? ഉണ്ണേട്ടന്റെ നാട് എവിടാ? ഉണ്ണേട്ടന്റെ വീട് എവിടാ? ആയിക്കോ ആയിക്കോ, അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാരാ, കുപ്പായ കാരാ കുപ്പായ കാരാ കുപ്പായ കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം, എങ്ങനെ മലരെ ഞാൻ പറയും. പുതുമഴയാണോ മധുവഴകാണോ കുളിരി മഞ്ഞലയോ? വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി, കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ, അതു മനമാകെ നിറഞ്ഞു. ദോസ്തി ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മക്കൾ തേരാ സാത്ത് നാ ഛോടെങ്കെ. കരളി കരളിന്റെ കരളി എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതേ നിന്നും കിണുങ്ങാതെ. ഹോ
മാഞ്ഞരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ എന്ത് മേഴ്സിയെ ഞാൻ എന്നെ കൊന്ന് അവളെന്ത് തെറ്റിതാരും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു എനിക്കവൾ ജീവനായിരുന്നു എന്റെ മോളായിരുന്നു മേഴ്സി എന്റെ ഭാര്യയായിരുന്നു മേഴ്സി എന്റെ അമ്മയായിരുന്നു മേഴ്സി മേഴ്സിയുടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ അടുത്ത എനിക്ക് കളിക്കാൻ ഒന്നുമില്ല നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിക്കും അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും അല്ല എന്റെ തിഥി തന്നെ ഉള്ളൂ ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ അപ്പോ എന്നോട് അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട് മൃഗയില് അല്ലേ അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട് അത് കുംഭസരിക്കുന്നൊക്കെ കുംഭസരിക്കാൻ വരുന്നതാണ് അതിൽ തിലകൻ ചേട്ടനുണ്ട് ഭീമൻ ജഗച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ട് അതിൽ അതൊക്കെ ചെയ്യും ഓക്കെ ആ വോയിസാണ് ചെയ്തത് അച്ചോ എനിക്കത് കുംഭസരിക്കണച്ചോ നേരം വിളിക്കട്ടെ വെള്ളം അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള മനസ്സിൽ നേരെ അച്ഛൻ പോലീസ് പറഞ്ഞു എന്നാലും മനസ്സമാധാനം കുഞ്ഞച്ഛന്റെ ഭ്രാന്തളയോ അറിഞ്ഞില്ലേ കുഞ്ഞച്ഛനെ പ്രാർത്ഥനയ്ക്ക് എന്റെ കർത്താവേ അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകുക അച്ചോ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പത്തൊരു വൈദ്യലുണ്ട് അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും ഞാൻ ആര് കൊണ്ടുപോരാ ഞാൻ കൊണ്ടുപോച്ചു അരുണി അസംബന്ധം പറയാതിരിക്ക വാറുണ്ടി മാപ്പ ദോസ്തി ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മക്കൾ തേര സാത്ത് നാ ഛോടെങ്കെ കരളേ കരളിന്റെ കരളി എനിക്കാരുമില്ല കാക്കാത്തമ്മ എനിക്കാരുമില്ല എനിക്കാരുമില്ല ഇതൾ മാഞ്ഞരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ കൊണ്ടുവാ ചന്ദന കാത്തേ
സാറിന്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകർ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. അശോക, നിനക്കറിയോ, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹം ഇല്ലല്ലോ. എന്തായാലും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. ൂട്ടു
ഹസ്ബൻഡ് നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. സ്വന്തക്ക് മുന്നാട് നോട്ടം തന്ന സ്വന്തം സക്കട മുന്നാടിയാണ് സ്വനക്കൊന്ന് പോലീസ് പൊത്തത്. വറ 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 വീട്ടുകുറുന്തന്നത് മലയാള സിനിമയിൽ
മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇതില്ല മുഖം മാത്രം, എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുത്, പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയും ഇനി വെളുക്കാനാകില്ല. ഓക്കെ, മ്യൂസിക് നേടിയിട്ടുണ്ട് കേട്ടോ, അത് ഞെക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. എടി എന്റെ മുടിയ മുടിക്കാ കയ്യടിക്കേണ്ടി എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എന്റെ മുടിയൊന്ന് പെട്ടു ഒന്ന് കോലത്തിൽ നടത്തി, ഓല കാണാണ്ട് കളിച്ചതായി ഇത്രയും കാലം, ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. പൂനില മഴ പെയ്തിളങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരി വില്ലൊളി വീണലിൻ മല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകന, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ ജാഗവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. വില്ലനെന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലൻ കെ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോഴേ. വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ
അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ ആ പഴയകാല രവീന്ദ്രേട്ടൻ്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനായി അതിൽ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനോറിടും വിശലായി. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം, നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക, ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ. സ്വാമി സ്വാമി അല്ലേ പറഞ്ഞ സംഗീത സാരാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക, അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക, എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ. എന്റെ മെഴുകില്ല, എന്റെ മെഴുക. ഉമ്മേട്ടാ എന്താ വിനോദ്? വിനോദ് ഉണ്ണേട്ടനെ ഓർമ്മയുണ്ടോ? ആ ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണേട്ടാ എന്താ വിനോദ്? ഉണ്ണേട്ടന്റെ വീടവിടാ, ഉണ്ണേട്ടന്റെ നാടവിടാ, ഉണ്ണേട്ടന്റെ വീടവിടാ. അയ്യോ അയ്യോ അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. കുയിലിനെ തേടി, കുയിലിനെ തേടി, കുതിച്ചു പായും മാരാ, കുപ്പായക്കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം, എങ്ങനെ മലരെ ഞാൻ പറയും, പുതുമഴയാണോ മധുവഴകാണോ, കുളിരി മഞ്ഞലയോ ചില്ലപ്പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി, കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ, അതു മനമാകെ നിറഞ്ഞു. യേ ദോസ്തേ ഹം നഹീ തോടെങ്കെ, തോടെങ്കെ ദം മക്കൾ तेरा साथ ना छोड़ेंगे. करले करलिंदे करले इन्नोडन चिरिक्यो, किलिए मानस किलिए वेरुदे निन्नु किणुंगादे. ഹായ്.
ഇതൾ മാഞ്ഞരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. എന്ത് മേഴ്സിയെ, ഞാൻ എന്നെ കൊന്ന് അവളെന്ത് തെറ്റിതാണ്? എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു, എന്റെ മോളായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അടുത്ത എനിക്ക് കളിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിക്കും, അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല, എൻ്റെ തിരി തന്നെയേ ഉള്ളൂ. ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ. അപ്പോ എന്നോട്, അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം, ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയില് അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുംഭസരിക്കുന്നൊക്കെ കുംഭസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ ജംഗിച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി, അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസാണ് ചെയ്തത്. അച്ചോ, എനിക്കത് കുംഭസരിക്കണച്ചോ. നേരം വിളിക്കട്ടെ, വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു. കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള മനസ്സിൽ അച്ഛൻ പോലീസ് പറഞ്ഞു, എന്നാലും മനസ്സമാധാനം കുഞ്ഞച്ഛന്റെ പ്രാർത്ഥനയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ഛന് പ്രാർത്ഥന, എന്റെ കർത്താവേ, അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകുക. അച്ചോ, ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പത്തെ ഒരു വൈദ്യലുണ്ട്, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. ഞാൻ ആരും കൊണ്ടുപോകാനാ? ഞാൻ കൊണ്ടുപോച്ചോ. അരുണി, അസംബന്ധം പറയാതിരിക്ക. വാറുണ്ടി മാപ്പ തോടെങ്കേ ദം മകൾ തേരാ സാത്ത് നാ ഛോടെങ്കേ. കരളേ കരളിന്റെ കരളേ ോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. കൊണ്ടുവാ
പൈങ്കിളിച്ചൊരു സ്വരരാഗ കൽപ്പകത്തിൻ. നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്.
ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി, റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പച്ചസാരി മാങ്ങ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാം. ഗ്യാസ്? അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറിലണ്ടെന്ന പ്രകൃതിക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി, ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്കേ. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടി കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി ജൈനോരു ഞാൻ കണക്ക് പറഞ്ഞ് വരല കേട്ടെ. കണക്ക് തീർന്ന് പോട്ടാച്ചി, പോട്ടെ. എന്നാ വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീക്കുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീക്കുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും ആണച്ച. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷം നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണി. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ തിരിഞ്ഞെത്തി ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയൊക്കെയായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ. അല്ല, ഇതാരായി വന്നിരിക്കുന്നത്?
ജാനകി നോക്കടി, ഇതാരാ വന്നിരിക്കുന്ന, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല മോളെ രാധ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാ ചാ ഇത്? എനിക്കും മനസ്സിലായില്ല, ആരാടാ നീ? കിഴക്കേപ്പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേപ്പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറേപ്പറമ്പിൽ രഘുനാഥൻ എന്ന രവിയേട്ടൻ. രവിയേട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്ന്? എടാ ക്രിസ്തുമസിനുള്ളതാന്നത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലേട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ?
അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം. പ്രൊഫഷണൽ നാടകം നർമ്മ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംഭൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ മതി. ഗ്യാസ്? അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണ് ജയിൽ ചാടിയെന്ന. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി, ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ച പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി കഴിഞ്ഞ വരുമ്പോ ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീക്കറിയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നച്ചാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ
തേനെത്തി ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം മൂന്നടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകൻ കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനൻ കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic Knots, very special for that wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുവെളുത്തൊരു പെണ്ണ്, ലാ 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 ലാ, കുടി കുടി ചെന്ന് കള്ള്, ലാ 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 ലാ. കുടിച്ചൊരു നേരം, ലാലാലലാ, ഉണവിളിച്ചൊരു പെണ്ണേ, ലാലാലലാ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്?
അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ട തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ട തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യനായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശംസകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. ഇപ്പോഴങ്ങനെ നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണി ജയിൽ തടിയുന്ന ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറിലണ്ടെന്ന പ്രകൃതിക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി, ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? ജാഗവേട്ട, ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്കേ. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത് മോനെ. ഉണ്ണി വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി കഴിഞ്ഞ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടാച്ചി, പോട്ടെണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല്, 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 സീരിയല് എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി.
ട്രിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ തിരിഞ്ഞെത്തിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം മൂന്നടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരിനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic knots, very special for that wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kai irche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാട ഈ പാട്ട് എടുത്തിരുന്നത്? എടെ, ക്രിസ്തുമസിനുള്ളതാന്നത്, ഓണത്തിന്റെ ആ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ, മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30-ന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുവെളുത്തൊരു പെണ്ണ്, ലാ 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 ലാ, കുടി കുടി ചെന്ന് കള്ള്, ലാ 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 ലാ. കുടിച്ചൊരു നേരം, ലാ 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 ലാ, ഉണവിളിച്ചൊരു പെണ്ണേ, ലാ 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 ലാ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി.
ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് വേക്കുന്നൊന്ന് ഫ്രണ്ട് നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ച. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുണ്ട് ഏട്ടാ. പ്ലീസ്, ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രമേ. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്. ഭാര്യ ഒന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഒരു ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ വരെ പ്രശ്നം ആദ്യം പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റിൽ നിന്ന് കയറിയുടെ കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം. ഇനി മുടിയിലാണ്, ഈ മുടിക്കാൻ നിങ്ങൾ കയ്യടിക്കും. ഒരു കൃത്രിമവും ഇല്ല നേരിട്ട് ചെയ്യാൻ ആയിട്ടില്ലേ, എല്ലാം നേരിട്ടിതാ. അമ്മോ, കാളക്കൊമ്പ് പോലെ മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാം,
ആ ആരാത് പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികള്. ഇനിതാ വലിയ സങ്കല്പൊന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കിക്കോളേ. റെഡീസ്, 1 2 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് ജന്മങ്ങളായി പുണ്യോദയങ്ങളായി കൈവന്ന നാളുകൾ കണ്ണീരുമായി കാണാക്കിനാക്കളായി നീ തന്നൊരാശകൾ പൂനില മഴ പെയ്തിറങ്ങി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം.എൻ. നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയ, ഒരു കൃത്രിമോ ഇല്ല. നിങ്ങൾ ചാനലിൽ കാണുന്നിട്ട് വേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. പാവം ഞാൻ, അതെന്താ കണ്ടുങ്ങൾ? ഇതാ ഇതെങ്ങളിതാ കൂപ്പക്കുച്ചില്ല, പാവം ഞാൻ ഒന്ന് കയ്യടിച്ചുങ്ങൾ. എന്തിനായിരിക്കും ഇനി നമുക്കില്ലേ പഴയകാല എം.എൻ. നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എം.എൻ. നമ്പ്യാർ ഒന്നടങ്ങട്ടെ. നിങ്ങൾ വലിയ ആളായണ്ടോ? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ ശബ്ദം. മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി മുർക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി മുർക്ക പറയൂ. ശേഖർ, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ മിടുക്കനാ ഒരു മകന്, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ? പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് പാട്ടിങ് കപ്പും കക്ക്. ഇതിങ്ങക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ. ആ ചേട്ടൻ്റെ കയ്യടികളെ. കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകനാരാന്ന് ചോദിച്ചത് എന്നോട് പറയുക, എൻ്റെ അച്ഛന്ന്. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ളോല സ്ഥിതി എന്താ? നമുക്ക് നോക്കാം പഴയകാല ശങ്കർ. ഏ പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിക്കണേ, ഒരു കൃത്രിമോ ഇല്ല. ഇതാ നോക്കിയ ആയിട്ടില്ല ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ട് ഇല്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ, ലൈവായിട്ട് ചെയ്യാണ്. പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണിച്ചു നമുക്ക്. ഇപ്പം വിഗ്ഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിക്കും. പഴയ ലാലേട്ടൻ
അല്ലേ ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലാതെ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്ന അതെന്തിനാട്ടെ നിങ്ങൾ ഞാൻ ലക്ഷങ്ങൾ ചേട്ടനൊരു കയ്യിൽ ഇവിടെ പഴയ ലാലറ്റെ പഴയ കാലത്തെ ലാലറ്റ് അല്ലേ നമ്മൾ ഒരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയ കാല ലാലറ്റെ കളിച്ച അങ്ങനെ മുടിക്കുങ്ങൾ കയ്യടിക്കാൻ കേട്ടോ വാ ലേ മുടി കണ്ടെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടം കളിച്ചാൽ അല്ലേ ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ് ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ ഓക്കെ മോഹൻലാലിനോടാകല്ലേ മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല ഓനൊരു ഭാഗത്തിനെ കേൾക്കാം ഓനെ കൊണ്ടുവരിക പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട് അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ മുപ്പര മുടി ലോറിപ്പുല്ല് പോലത്തെ മുടിയാണ് പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റമില്ല റിബൺ കൊണ്ടുള്ളൊരു കെട്ടു അല്ലേ പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലേ രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നുതല്ല ഓക്കെ രവീന്ദ്രൻ്റെ ഡാൻസ് ഓക്കെ तेरा साथ ना छोड़ेंगे करले करलिंदे करले इन्नोडन चिरिकु किलिए मानस किलिए वेरुदे निन्नु किणुंगादे ഇനിയുണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ കുഞ്ചാക്കോ ബോബനെ പോലെ ജയസൂര്യെപ്പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക് ജോസ് 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ് ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ പണ്ടത്തെ ജോസ് ആട്ടല്ലേ അല്ലേ പണ്ടത്തെ ചോക്ലേറ്റ് മുപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയ മുടിയല്ല മുപ്പര സ്റ്റൈലായിരുന്നു പഴുത്തു എല്ലു വേണ്ട ഒന്ന് അടങ്ങി കുത്തിരി ഞാൻ മതി നോക്കുക അല്ലേ ജോസിൻ്റെ ജോസേട്ടൻ്റെ ഈ ഷർട്ടിനൊരു കയ്യേറ്റി ആയിരിക്കട്ടോ ൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ് ഓർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ നിലാവേ മായുമോ
കുടിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ. ജയമാണ്ടേ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊരാൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർക്കാണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മൾ ലേറ്റ് ജയൻമാണ്ടേ അല്ലേ. ആ ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ. ജയൻ ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് മാം. ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലേ ഉണ്ട് കേട്ടോ മക്കളെ അല്ലേ. നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്. യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനാണ് യോഗം അല്ലേ. അതിനടങ്ങാറാക്കി നോക്ക് ആയിട്ടില്ല ജയൻ അല്ലേ. അങ്ങാടിയില്ല പച്ച മിനിറ്റ് അല്ലേ. ജയൻ എന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയില്ല പാറി വരുന്ന ജയൻ. ഏ ഓ ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ട് പ്രതീക്ഷിക്കണ. മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം പാടിയത്. ഇനി അവിടുന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ഏ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ നമ്മളെ താളവട്ടം, പഴയ ലാലേട്ടനെ കണ്ടു. താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന അല്ലേ, നല്ല രസമല്ലേ അല്ലേ. ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമ അതൊക്കെ അല്ലേ. ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ലേ. ആരെയല്ലോ ഒന്ന് കൈവെക്കാം, വെയിലുള്ളവരൊന്ന് കൈവെക്കാം. ഏ മുടി ഒറിജിനൽ തന്നെയാണ്, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല. മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. മറ്റു ഏ ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ, തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്. ഓ മനച്ചുണ്ടത്തൊരു മനൽ ഗാ
ഒരു ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊക്കുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില്. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora nammada energy ku poi endu kai adiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തോടെ ഈ പാട്ട് എടുത്തിരുന്നേ? ഇവിടെ ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് മുപ്പതിന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, നിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. നീലാകാശ ചെരുവിൽ നിന്നെ കാണാൻ വെൺതാരമാീന. ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ.
വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം